രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ പിന്നെ എങ്ങനെ എങ്ങനെ ഈ ഈ ഈ കേസ് കേസ് ഉണ്ടായി പറയുന്നു കൂടിയാണ് രാഷ്ട്രീയാണ് ഞങ്ങളെ ഉപയോഗിച്ചത് എസ് എഫ് യും അതുപോലെ ഈ ഇടത് അധ്യാപക സംഘടന കെ എസ് ടി ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആണെന്ന് അവർ കോടതിയിൽ പറയാണ് സാർ മാത്രമല്ല എസ് കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് ആ അങ്ങനെ തന്നെ വേണം കൂടി ഏതൊരു വിദ്യാർത്ഥി ഏതൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും തന്റെ അധ്യാപകനോട് തെറ്റു ചെയ്താൽ കാലിൽ വീണ് എന്ന് തന്നെയാണ് എന്റെ പക്ഷം ഒരു മാറ്റമില്ല പക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ എസ് എഫ് ഐയുടെ സംസ്ഥാന സമിതിയോ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയോ കൂടി തീരുമാനിച്ച് ഹസൻ മാഷേങ് ഇല്ലാതാക്കാമെന്നൊന്നും ആയിരിക്കില്ല ഏതെങ്കിലും വ്യക്തികൾക്ക് ഇപ്പോ ൾക്ക് ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളല്ലാന്ന് ഇപ്പോഴും പറയുന്ന സി പി എം നിങ്ങൾ എന്ത് എന്ത് ഈ തമാശ പറയുന്നത് ഞങ്ങളല്ല എന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ഞാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ അർജുനനെ വണ്ടിപ്പെരിയാർ കേസിൽ വെറുതെ വിടുമ്പോ രാഷ്ട്രീയ പ്രേരിതം ഇത് കേസിൽ വെറുതെ വിട്ടപ്പോ അത് കേസ് നടത്തിയത് കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായി ചെയ്തു എന്ന് നമ്മൾ പരാതി കൊടുത്ത വിദ്യാർത്ഥിനികൾ തന്നെയാണ് സർ പറഞ്ഞത് കൊടുത്ത വിദ്യാർത്ഥിനികൾ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളെ കരുവാക്കിയതാണെന്ന് അനന്ത ഒരു കാര്യം മനസ്സിലാക്കൂ നമ്മുടെ നാട്ടിൽ മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞൊരു നടപടി ഉണ്ട് കുറ്റകരമായി ഒരാളെ പ്രതി ചേർക്കപ്പെട്ടാൽ ആ പ്രതിയെ വെറുതെ വിടുന്ന ഘട്ടത്തിൽ അയാൾക്ക് നിയമപരമായി അവലംബിക്കാൻ കഴിയുന്ന ഒരു നടപടിക്രമം വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ആ നടപടിക്രമത്തിലൂടെ ഏതെങ്കിലും കുറ്റവിമുക്തൻ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നിയമചരിത്രത്തിലെ ഒരു വസ്തുത ഹസൻ മാഷിന് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഹസൻ മാഷെ മലേഷ്യസ് പ്രോസിക്യൂഷൻ കൊടുത്ത് ഇതിൽ കുറ്റ കുറ്റ തന്നെ കുറ്റവാളിയാക്കിയത് ഈ പറയുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞു ആ കുറ്റവാളികളായിട്ടുള്ള ആ ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നതിനാണ് ഹസൻ മാഷ് തയ്യാറാവേണ്ടത് അല്ലാതെ ഹസൻ വാഷിന്റെ നിരപരാധിയായത് എസ് എഫ്ഐയുടെയും കെ എസ് ടിയുടെയും മുന്നിൽ ചാപ്പ കുത്താൻ ശ്രമിക്കുകയേ വേണ്ട അതിന് ഞാൻ നിന്ന് വരിയില്ല കാരണം അത് ഏതോ വ്യക്തികൾ ചെയ്തിട്ടുള്ള തെറ്റുകളാണ് കണ്ണൂരിൽ പാർട്ടി ഗ്രാമത്തെ ആകെ മാറ്റിമറിച്ചു കളയുന്നത് െതിരായിട്ട് അവിടെ സമരം നടത്തിയത് എസ് എഫ് ഐ അല്ലേ സമരം നടത്തിയത് എസ് എഫ് ഐ അല്ലേ വ്യക്തികളല്ലോ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനല്ലേ സമരം നടത്തിയത് അതെ എപ്പഴാ സമരം നടത്തിയത് സ്കൂളിൽ കാലൂത്താൻ അല്ലേ സ്കൂൾ സമരം ചെയ്തേ അസംഭാഷ തടഞ്ഞത് വ്യക്തികളല്ലേ എന്റെ മണിയണ്ട മാഷെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള നിരവധി അധ്യാപകരെ അനുവദിക്കുന്നത് അല്ലോ കുട്ടികളെന്നെ പറഞ്ഞല്ലോ പെൺകുട്ടികളെ കോടതി പറഞ്ഞല്ലോ ബാഹ്യ സമ്മർദ്ദം ബാഹ്യ സമ്മർദ്ദം മൂലമാണ് ബാഹ്യ സമ്മർദ്ദം മൂലമാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ച തെറ്റിദ്ധരിച്ചോണ്ട് തെറ്റിദ്ധരിപ്പിച്ചോണ്ടാണ് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ പരാതി എഴുതി കൊടുത്തില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് കുട്ടികളെന്നെ പറഞ്ഞല്ലോ അല്ല അതൊക്കെ ഞാനത് അംഗീകരിക്കുന്നു തന്നെ പക്ഷെ ഹസൻ മാഷി പ്രതിയാക്കപ്പെടുമ്പോ ഒരു എഫ്ഐആറിൽ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ബോധ്യം എന്താ ആ വ്യക്തി ഇത്തരം ഒരു ഹീനകൃത്യം ചെയ്തു എന്ന് തന്നെയാണ് ബോധ്യം അപ്പൊ സ്വാഭാവികമായും സംഘടനകൾ പ്രതികരിക്കും അപ്പോ അസന്മാഷിനെതിരെ എസ് എഫ് ഐ അവിടെ സമരം നടത്തി എന്നുള്ളതുകൊണ്ട് എസ് എഫ് ഐ ആണ് കുറ്റവാളിയാവുക ജയിലിൽ പോയത് ആണോ മതശ്രമ കേസ് സഹപ്രവർത്തക അതായത് എ ഐ എസ് എഫിന്റെ ഒരു വനിതാ സഖാവിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് അവരെ കൈകാര്യം ചെയ്യും മാത്രല്ല ഉപയോഗിച്ച പദം അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു നയിക്കുന്നത് മാത്രമല്ല ഗവർണറെ പറഞ്ഞ എന്താ ആരുമായിട്ടാണ് ഉപമിച്ചത് എന്നിട്ട് എന്നിട്ടാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ആട്ടുക താങ്കളെ പോലുള്ളവർ ഇത് ചെയ്യരുത്